മത്തായി പഞ്ചായത്ത് ഉണ്ടായിരിക്കുന്ന സന്ദർഭത്തിൽ ശ്രീ റോഷി അഗസ്റ്റ്യൻ നമ്മുടെ ജലവിഭവ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ആ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ സജീവമായി നമ്മുടെ നിയോളത്തിൽ നടക്കുകയാണ്. അപ്പൊ അതിനെല്ലാം സാഹചര്യം ഉണ്ടായി. ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ സമയത്ത് ജലജീവൻ മിഷൻ വരുമ്പോൾ പഞ്ചായത്തുകൾക്കെല്ലാം ആശങ്കയുണ്ടായിരുന്നു, ഇതൊക്കെ എങ്ങനെ പഞ്ചായത്ത് പൈസ അടയ്ക്കും, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. എല്ലാ പഞ്ചായത്തിലും ഞാൻ ആദ്യത്തെ യോഗം കടുത്തുരുത്തി നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ കടുത്തുരുത്തി പിഡബ്ല്യൂഡി റെസ്റ്റ് ഹൗസിൽ വിളിച്ചുകൂട്ടിയപ്പോൾ പഞ്ചായത്തുകളെല്ലാം പിന്നോട്ട് പോയി. കാരണം ഇത് എഗ്രിമെന്റ് വെച്ചാൽ കാര്യങ്ങൾ കുഴപ്പമാകും, പൈസ അടയ്ക്കാൻ മാർഗമില്ല. പഞ്ചായത്തിന്റെ വിഹിതം പറയുന്നുണ്ട്, ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം, സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതം, ഗ്രാമപഞ്ചായത്തിന്റെ വിഹിതം. ഗ്രാമപഞ്ചായത്തിന്റെ വിഹിതം അടയ്ക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് എല്ലാ പഞ്ചായത്തുകളും പുറകോട്ട് പോകുന്ന അവസ്ഥയുണ്ടായത്. അപ്പൊ എനിക്കും ഇതിൽ ആശങ്കയുണ്ടായി, എം എൽ എമാർക്ക് എല്ലാ ആശങ്കയുണ്ടായി. ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ചപ്പോൾ ബഹുമാനായ മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അവരോട് അദ്ദേഹമാണ് ആത്മവിശ്വാസം പറഞ്ഞത്, ബാക്കി കാര്യങ്ങൾ വന്നാൽ ഗവൺമെന്റ് നോക്കും, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെയാണ് ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ കടുത്തുരുത്തിയിൽ യോഗം വിളിച്ചുകൂട്ടി ജലജീവൻ മിഷന്റെ ആദ്യത്തെ പ്രോജക്ട് നമ്മൾ ഉണ്ടാക്കി, ഗവൺമെന്റ് സാങ്ഷൻ തന്നു. ആ പ്രോജക്ട് ഫസ്റ്റിലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. കാരണം ഇപ്പോഴെല്ലാം ഓരോ സ്ഥലത്തും തുടങ്ങി വരുമ്പോൾ നമ്മൾ പകുതി ദൂരം പിന്നിട്ട് കഴിയും, അത്രയേറെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇനി അതെല്ലാം പൂർത്തീകരിക്കുക എന്ന നിലയിലേക്കാണ് ആ കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടുത്തെ കുറവലങ്ങാട് പഞ്ചായത്ത്, മാഞ്ഞൂർ പഞ്ചായത്ത്, നീളൂർ പഞ്ചായത്ത്, ഉഴവൂര്, വെളിയന്നൂര്, കടുത്തുരുത്തി അങ്ങനെയുള്ള പഞ്ചായത്തുകളെല്ലാം, കിടങ്ങൂരും കടപ്പളാമറ്റവും പിന്നെ കുറവലി മരങ്ങാട്ടുപള്ളിയും ചേർത്തുകൊണ്ട് മൂന്ന് പഞ്ചായത്തുകൾ വേറിട്ട് വന്നപ്പോൾ അതിനുവേണ്ടിയുള്ള ആദ്യത്തെ ഒരു സ്പെഷ്യൽ പ്രോജക്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടാക്കുകയും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ കെ കൃഷ്ണൻകുട്ടി അവർ ആദ്യം തന്നെ അതിന് സാങ്ഷൻ തരികയും. ഇപ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ ഈ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്ന് നമ്മളെ കാര്യമായി അദ്ദേഹം സഹായിക്കാൻ താല്പര്യമെടുത്തിട്ടുണ്ട്. ഇനി വൈദ്യുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ സഹായം ലഭിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ നടക്കുന്നു. അതിനിടയിൽ കർഷകർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും നടപ്പാവുകയാണ്. അങ്ങനെ എല്ലാ രംഗത്തും ശ്രദ്ധേയമായ നിലയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് പോകുന്ന അദ്ദേഹത്തിന്റെ ഭരണരംഗത്തുള്ള സജീവമായ നേതൃത്വത്തെ പ്രത്യേകമായി സ്നേഹത്തോടുകൂടി ഞാൻ ആദരവോടുകൂടി നോക്കി കാണുന്നു. എന്റെ വാക്ക് ഞാൻ ചുരുക്കുന്നു. കേരളത്തിലെ കർഷകർക്ക് ഉപകരിക്കുന്ന വിധത്തിൽ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട് നിർവഹിക്കുന്നതിനുള്ള ഒരു വലിയ തുടക്കമായി ഇത് മാറട്ടെ. കൃഷിക്കാർക്ക് അനുഗ്രഹപ്രദമാവുന്ന നിരവധി കാര്യങ്ങൾ വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട് നടപ്പാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ, ഞാനിവിടെ ഉദ്യോഗസ്ഥരോട് വന്നപ്പോഴേ പറഞ്ഞു, എന്നെ കഴിഞ്ഞ ദിവസം നിയമസഭ നടക്കുന്നതിനിടയിൽ നമ്മുടെ ഇവിടുത്തെ ഒരു കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചാണ്. അപ്പൊ അത് പരീക്ഷ എഴുതാൻ പിറ്റേ ദിവസം കറണ്ട് കട്ട് ചെയ്തു പോയി. കാരണം 2021 മുതൽ കറണ്ട് ചാർജ് അടയ്ക്കാൻ പറ്റണില്ല, കിടക്കുകയാണ്, പട്ടിണിയാണ്, അവിടെ ഒരു നിർത്തിയില്ല. അപ്പൊ എന്നോട് ആ കൊച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ നാളെ എനിക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല, ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് എന്നോട് ചോദിക്കുകയാണ്. അപ്പൊ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം പിന്നെ ആ കൊച്ചിന്റെ മാനസികാവസ്ഥ എന്താണ് എന്ന് നമുക്ക്